അതിനെതുടർന്ന് സംസ്ഥാനത്തുടനീളം നമ്മളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളും സ്ത്രീ പീഡനങ്ങളും വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഞങ്ങൾ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 31-8 ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഉൽക്കണ്ഠയാണ് ഇന്ന് സർക്കാർ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റിയത്. സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനുണ്ട്. പക്ഷെ ഈ ക്യാമ്പയിൻ എന്താണ് പറയുന്നത്, മനുഷ്യ ശൃംഖല, കൂട്ടയോട്ടം, കൂട്ട സത്യപ്രതിജ്ഞ, പിന്നെ കൂട്ട മെഴുകുതിരി കത്തിക്കല്, 2 കോടി ഗോളുകൾ, പിന്നെ സ്കൂളിനടുത്തുള്ള കടയിൽ ഇവിടെ ലഹരിമരുന്ന് വിൽപ്പനയില്ല എന്ന് എഴുതി വെക്കൽ തുടങ്ങിയ ഈ പെരിഫറൽ ആയിട്ടുള്ള ഉപരിതല സ്പർശിയായിട്ടുള്ള ക്യാമ്പയിനിൽ മാത്രം ഒതുങ്ങുകയാണ്. മറുവശത്ത് എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല, ഒരു എൻഫോഴ്സ്മെന്റും നടക്കുന്നില്ല. ഈ വ്യാപകമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്. ഈ ക്യാമ്പയിൻ അവർക്ക് വലിയ ജോലിയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. നമ്മളെല്ലാം പ്രാദേശിക തലത്തിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല, ലഹരിയുടെ കണ്ണികളെ മുറിക്കാൻ കഴിയുന്നില്ല, ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കച്ചവടമാണ് നടക്കുന്നത്. പിന്നെ ഉണ്ടായ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ പല സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ പേട്രനേജ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഭരണകക്ഷി ആണ് ഇപ്പോ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് മാത്യു കൊല്ലനാടൻ പറഞ്ഞത്. അപ്പൊ ഭരണകക്ഷിയെ അവർ ചെല്ലും, ആരെങ്കിലും കൂടുതലുള്ള ഒരാളെ, ലോക്കലായിട്ടുള്ള ആളുകളെ പിടിച്ച് അവരുടെ സ്പോൺസർഷിപ്പോടുകൂടിയാണ് പല സ്ഥലത്തും നടക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് വന്നിരിക്കുന്നു. അതിനെന്താണ് ഇത്രയും പ്രകോപിപ്പിക്കാനുള്ള കാര്യം? ഇപ്പൊ നിയമസഭയിലുള്ള ഒരു പുതിയ പ്രശ്നം, മാതൃഭൂമിയെക്കുറിച്ച് പറയാൻ പാടില്ല, മനോരമയെക്കുറിച്ച് പറയാൻ പാടില്ല, മുഖ്യമന്ത്രി ഒരു പത്രം ഉദ്ധരിച്ചത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതോടുകൂടി മന്ത്രിമാരൊക്കെ ഇപ്പൊ ഏത് പത്രം എടുത്താലും ഏത് ന്യൂസ് ചാനലിന്റെ കാര്യം പറഞ്ഞാലും അതൊന്നും നിയമസഭയിൽ പറയാൻ പാടില്ല. അതൊന്നും ഏത് കാലത്താണ് നിയമസഭയിൽ മാധ്യമങ്ങളെ ഉദ്ധരിക്കാത്തത്? മാധ്യമങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളല്ലേ, മാധ്യമം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ മീഡിയം എന്നല്ലേ. വാർത്തകൾ, യഥാർത്ഥ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ മീഡിയമല്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളിലൂടെയാണ്. ഇപ്പൊ മാധ്യമങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന കണ്ടുപിടുത്തത്തിലേക്ക് 2 ദിവസമായിട്ട് നിയമസഭ മാറുകയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളിൽ പറയുന്ന തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിഷേധിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അതവർ ചെയ്യുന്നില്ല. അതിനു പകരം മാധ്യമങ്ങൾ കോട്ട് ചെയ്യാൻ പാടില്ല. എല്ലാ കാലഘട്ടത്തിലും മാധ്യമങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട് എന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ മലയും കീഴിലെ DYFIയുടെ മേഖലാ പ്രസിഡന്റിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ സ്ത്രീ പീഡന കേസുകളും മയക്കുമരുന്ന് കച്ചവടവും മുഴുവൻ തെളിവുകളും പോലീസിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. അപ്പൊ ഇപ്പൊ തുടങ്ങിയതല്ലാതെ 6 കൊല്ലം മുമ്പ് ഒരു സ്ത്രീയുടെ പേര് ഇങ്ങനെ അശ്ലീല വെബ്സൈറ്റിൽ ഇട്ടതിന്റെ പേരിൽ അവർ പരാതി കൊടുക്കാൻ പോയപ്പോൾ DYFIക്കാർ ചെന്ന് അവരെ വീട്ടിൽ ഭീഷണിപ്പെടുത്തി, പരാതി കൊടുക്കാൻ പാടില്ല. എന്നിട്ടും ആ അതുകൂടി വെച്ചുകൊണ്ട് അവർ പരാതി കൊടുക്കാൻ പോയപ്പോ ഈ നേതാവിന്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ അവർ പറഞ്ഞു 25,000 രൂപ ശ്രീത്ര പൂവർ ഹോമിൽ അടയ്ക്കാൻ പറഞ്ഞു. അത് അടച്ചു തിരിച്ച് സെറ്റിൽമെന്റ് ആയി പോന്ന വഴിക്ക് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അവർ ഫേസ്ബുക്ക് അങ്ങനെ ഇയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റിക്കൊള്ളാന്ന് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് മാറ്റിയില്ല. അപ്പൊ അവര് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ശ്രീത്ര പൂവർ ഹോംസിന്റെ റെസീറ്റ് അടക്കം ഇട്ട്, അതാണ് സംഭവം. അപ്പൊ 6 കൊല്ലമായിട്ട് അയാൾക്ക് പ്രമോഷൻ കൊടുത്ത് DYFI അയാളെ വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്. അത് പറയണ്ടേ? മേപ്പാടിയിൽ പോളിടെക്നിക്കിൽ നടന്ന സംഭവം, യഥാർത്ഥത്തിൽ അവിടെ 23 വർഷമായിട്ട് പോളിടെക്നിക് ഉണ്ടായിട്ട് ആദ്യമായിട്ട് കേസ് ജയിച്ചു. അപ്പൊ തലേ ദിവസം തന്നെ ധാരണയുണ്ട്, ആരും പുറത്തു നിന്നുള്ള ആളുകൾ ക്യാമ്പസിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല. ഇപ്പൊ ഈ പരിക്കുപറ്റി കിടക്കുന്ന SFI ജില്ലാ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അവരുടെ നേതൃത്വത്തിൽ 25 ആളുകൾ പുറത്തുനിന്ന് എന്നിട്ടാണ് അടിക്കാൻ തുടങ്ങിയത്. അടി എന്തായതെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ കോളേജ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളടക്കം ക്രൂരമായ മർദ്ദനമേറ്റ ആശുപത്രി കിടക്കുകയാണ്.
അവിടെ ഒരു മയക്കുമരുന്ന് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നവരാണ്. അവരും ഇവരും തമ്മിലുള്ള തർക്കമാണ് ആ മയക്കുമരുന്നിന്റെ കാര്യം മുഴുവൻ യേശു കേരളം നിലയിലേക്ക്. ഒരു യേശു കേരളയുടെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ പ്രിൻസിപ്പലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അവിടെ നിന്ന് പുറത്താക്കി. മന്ത്രി വന്ന് മേപ്പാടിയിലെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മേപ്പാടി പോളിടെക്നിക്കിലേക്ക് ഉണ്ടായ യഥാർത്ഥ കാര്യം എന്താണെന്ന് മന്ത്രിക്ക് ശേഷം സംസാരിക്കേണ്ട എനിക്ക് പറയാനുള്ള അവകാശമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മേപ്പാടി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളെയാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. അവിടെ കേസുകാർക്ക് ഒരു പങ്കുമില്ല. അവിടുത്തെ എം എൽ എ ഉണ്ടല്ലോ സഭയില്, ഒരു പങ്കുമില്ലാതെ അദ്ദേഹം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. എന്നിട്ട് ഇവരില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തലശ്ശേരി പറഞ്ഞല്ലോ, മന്ത്രി ഈ മയക്കുമരുന്ന് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ടായ ആദ്യത്തെ രണ്ട് രക്തസാക്ഷികളാണ്. രണ്ട് സി പി എംകാരാണ് കൊല ചെയ്യപ്പെട്ടത്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അപ്പുറത്ത് പ്രവർത്തിച്ചത് മയക്കുമരുന്ന് സംഘം തന്നെയാണെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. അതാരാ? സി പി എംകാര് തന്നെ. ഉമ്മൻചാണ്ടിയെ പണ്ട് കല്ലെറിഞ്ഞ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആളാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഈ രണ്ട് സി പി എംകാരെ കൊന്ന കേസിൽ അതും സി പി എംകാരാണ്. അവിടുത്തെ ഈ തലശ്ശേരിയിലെ മയക്കുമരുന്ന് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എംകാരാണ്. അവരും സി പി എമ്മിലെ ഒരു വിഭാഗവുമായിട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സി പി എം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിയിൽ ഡിവൈഎഫ്ഐ ലഹരി വിരുദ്ധ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തൊരു നേതാവാണ് ഡിവൈഎഫ്ഐ സിഐടിയുവിന്റെ ഏരിയ കമ്മിറ്റി അംഗം. അയാളെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന കഥകൾ ജയിലാണ്. മയക്കുമരുന്ന്, പൊൻവാണിഭം തുടങ്ങിയ ഞെട്ടിക്കുന്ന കേസുകളാണ്. അത് അവിടെയുള്ള പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാം അറിയായിരുന്നു. നേരത്തെ തൊട്ട് ഇയാളുടെ പണി ഇതാണ്, അയാള് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പെട്ടുപോയപ്പോഴാണ് നിവൃത്തിയില്ലാതായത്. അപ്പൊ ഇപ്പോ തലശ്ശേരിയിലുണ്ടായ വടകരയിലുണ്ടായ സംഭവമൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാരിയറായി ഉപയോഗിക്കുകയാണ്. അത് വീട്ടിൽ ചെന്ന് സ്കൂളിൽ വെച്ച് കഴിഞ്ഞ് അതിന് ഉപയോഗിക്കാൻ പറ്റാതെ ടോയ്ലറ്റിൽ കയറിയിരുന്ന് ബക്കറ്റിൽ വെള്ളം തലയിൽ കമത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖമൊക്കെ മാറിയിട്ട് അങ്ങനെ ടീച്ചർമാരെ അറിയിക്കുകയാണ് വീട്ടിൽ. വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ നിൽക്കുന്നത് ഈ കേസിലെ പ്രതികളാണ്. ഈ കുട്ടിയെ കൊണ്ട് കരിയറാക്കിച്ച ആളുകളാണ്. ലഹരിമരുന്ന് മാഫിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് പതിരിപ്പോയി, ആ കുട്ടി പതിരിപ്പോയി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞും വിട്ടു. ഇതാണ് നടക്കുന്നത്. അപ്പോ ഇതിനൊക്കെ ഓരോ സ്പോൺസർഷിപ്പാണ് ഓരോ സ്ഥലത്ത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. പൊളിറ്റിക്കൽ പേട്രണേജ് കേരളത്തിലെ മയക്കുമരുന്ന് സംഘങ്ങൾക്കുണ്ട് പല സ്ഥലത്തും, സംസ്ഥാനത്ത് ഉടനീളം. അത് ഇപ്പോ കൊല്ലത്ത് സംഘർഷമാണ്. എ എസ് എഫുകാർ ക്രൂരമായി ആക്രമിച്ചു. എ എസ് എഫിന്റെ ആരോപണം എന്താ? മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുള്ളവരാണ് തങ്ങളെ ആക്രമിച്ചതെന്നാണ് എ എസ് എഫ് പറയുന്നത്. ഇപ്പൊ സി പി ഐ സി പി എം സംഘർഷമായി അത് ജില്ലയിൽ മാറി. ഇപ്പൊ നരബലി, പത്തനാപുരത്ത് നരബലി, നരബലിന്റെ പുറകിൽ മയക്കുമരുന്നുണ്ടല്ലോ. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അതിലെ പ്രതികള ഒന്നാം പ്രതി സി പി എംകാരനല്ലേ? രണ്ടാം പ്രതി മറ്റേ ശബരിമല കാലത്ത് നവോത്ഥാനം അതിൽ പങ്കെടുത്താണ് ആ സ്ത്രീ. രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാക്കുക, അവരാണ് നരബലി കേസിൽ പ്രതിയായത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ നാട്ടിൽ എന്തായിരുന്നു എന്റെ പുകയില്ല. ഈ എത്ര കേസുണ്ട് പറയാൻ വേണ്ടി, എത്ര കേസുണ്ട്, എത്ര കേസ് വേണമെങ്കിലും പറയാവുന്ന തരത്തിലുള്ള ഇഷ്ടംപോലെ കേസുകളുണ്ട് വ്യാപകമായിട്ട്. അപ്പോ പൊളിറ്റിക്കൽ, നമ്മളിത് സദുദ്ദേശത്തിലാണ് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തണം, ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഈ ക്യാമ്പയിൻ മാത്രമായ പാടില്ല. രണ്ട്, പൊളിറ്റിക്കൽ പേട്രണേജ് നിർത്തണം. രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്പോൺസർഷിപ്പാണ് പല സ്ഥലത്തും ഈ സംഘങ്ങൾക്ക്. അത് അവസാനിപ്പിക്കണം. അത് പറയാൻ നിയമസഭയിൽ അവതരിപ്പിക്കില്ല. സംഘബലം കൊണ്ട് ബഹളം ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം പോലും മുഴുവിപ്പിക്കാൻ സമ്മതിക്കില്ല. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പൊ പറയാനുള്ള സ്ഥലം വേറെ എവിടെയാ? നിയമസഭയ്ക്കകത്തല്ലാതെ പറയാനുള്ള സ്ഥലം വേറെ എവിടെ? സ്പീക്കർ പറഞ്ഞിട്ട് പോലും, തുടർച്ചയായി സ്പീക്കർ ആവശ്യപ്പെട്ടിട്ട് പോലും മന്ത്രിമാരും പോലും അനുസരിക്കാതെ തുടർച്ചയായി ബഹളം ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ പറയാതിരിക്കുന്നത് പറയുമെന്ന് ഇത്ര പേടി? പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോരാൻ പറ്റും? അപ്പൊ ഇതാണ്, അപ്പൊ ഇവർക്കെല്ലാം മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തു പറയരുതെന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് പ്രശ്നം. ഇന്നത്തെ
അടിയന്തര പ്രമേയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാന പ്രൊഫഷണൽ അവിടെ വിശദീകരിച്ചു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഒരു ഡബിൾ പ്രോങ്ഡ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഒരു വശത്ത് നമ്മൾ അവയർനെസ്സും ക്യാമ്പയിനും റീഹാബിലിറ്റേഷനും കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുവശത്ത് അതിശക്തമായ എൻഫോഴ്സ്മെന്റ് വേണം. ആ എൻഫോഴ്സ്മെന്റ് അതിലാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. വളരെ സിസ്റ്റം വളരെ സ്ട്രോങ് ആയി വർക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു ആസ്പെക്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വളരെ പോസിറ്റീവായി കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ഡിബേറ്റിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം ആ നിലയ്ക്ക് സംസാരിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഞാൻ പരിശോധിച്ചതാണ്. അന്ന് സ്കൂളുകളിൽ മതിലില്ലാത്ത സ്കൂളുകൾക്ക് മതില് കെട്ടണമെന്നും മതില് കെട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സ്കൂളുകളിലൊക്കെ വളരെ അക്സസ് ഉണ്ടാകുന്നതെന്നൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു. ഇവിടെ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മതില് കെട്ടി പോലീസ് കാവൽ നിൽക്കുന്ന ജയിലിനകത്ത് ഡ്രഗ്സ് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് 10 വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന കക്കൻ നൌഷാദ് എന്ന് പറയുന്ന പ്രതി, അവര് ഈ ഡ്രഗ് മാഫിയ ഡ്രഗ് കേസിലകത്ത് പോയതാണ്, അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പോലീസ് എവിടെ നിന്നും? മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ പ്രതികളായിട്ടുള്ളവർ വന്ന് നിൽക്കുകയാണ്. അപ്പൊ പോലീസുമായിട്ട് എന്തുമാത്രം നെക്സസ് ഉണ്ട്? എന്നിട്ട് ഈ കേസ് ആ കുട്ടിയുടെ മൊഴി കേരളം മുഴുവൻ കേട്ടാണ്. എന്നിട്ട് കേസ് എടുത്തിട്ട് പോലും സ്റ്റേഷൻ ബെയിൽ അവരെ വിടുകയാണ്. അപ്പൊ പോലീസ് തന്നെയല്ല, നിരന്തരം ഒരുപക്ഷെ ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഡിവൈഫൈയുടെയും SFIയുടെയും നേതാക്കന്മാരെ സഹായിച്ചുകൊണ്ടാണ് ഈ ഡ്രഗ് മാഫിയ അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ ജയിച്ചു വാങ്ങുന്നത്. കാരണം കോളേജിൽ അടിയുണ്ടായി, എത്രയോ ഇൻസിഡൻസ് നമ്മൾ കണ്ടിരിക്കുന്നു. SFIയെ സഹായിക്കാൻ പുറത്തുനിന്ന് വരുന്നത് ഡ്രഗ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ സഹായം മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം അതുകൊണ്ട് ഇവർ ഈ DYFI SFIയുടെ ഒരുപാട് പിള്ളേർ തന്നെ ഇതിന്റെ അകത്ത് പെട്ടുപോവുകയാണ്. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ നിയമസഭയിൽ കാണിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ അതിനെ വീണ്ടും തർക്കിക്കുകയും അല്ലെങ്കിൽ അതിന് വേളം വെക്കുകയും ചെയ്തിട്ട് ഇതുപോലുള്ളവരെ ഒളിച്ചും മറിച്ചും പിടിച്ച് ഇങ്ങനെയായിരുന്നു പഞ്ചാബിലും. പഞ്ചാബിലും ഒന്നും എല്ലാം ഭദ്രമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് കൈവിട്ടു പോയത്. അപ്പൊ ആ നിലയ്ക്കാണ് ഞങ്ങൾ ആ വിഷയം കൊണ്ടുവന്നത്. അല്ലാതെ നമ്മളൊരു ഇതിന്റെ തന്നെ മാത്രമല്ല, ഇതിന് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടത്തെ എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഇപ്പൊ കേസുകളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് കാണാൻ പറ്റും. അതായത് 2019 9245 കേസ് NDPS രജിസ്റ്റർ ചെയ്തു. 2020 അത് പകുതിയായി താണു, 4968 ആയിട്ട് കുറയുകയാണ്. 2021 5695. 2022 സെപ്റ്റംബർ മാത്രമായപ്പോഴത്തേനും 22824. സോ ദാറ്റ് ഷോസ് ആ ഒരു നമ്പേഴ്സ് ഒരിക്കലും ഒരു മാച്ചിങ് നമ്പേഴ്സ്. അപ്പൊ ഈദർ ഐ മീൻ കഴിഞ്ഞ 3 വർഷക്കാലം പോലീസിന്റെ ആക്ഷൻ വളരെ വീക്കായിരുന്നു എന്നാണ് കാണുക. അല്ലെങ്കിൽ 2022 മാത്രം 22000 ആവുകയും 2020 5000 താഴെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈദർ ദർ വാസ് എ ലാപ്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ പോലീസ്. അതല്ലെങ്കിൽ ഇപ്പോ ഈ ഒറ്റ വർഷം കൊണ്ട് മുഴുവനായിട്ട് കൂടിയെന്ന് പറയാൻ പറ്റും നോ. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ചിട്ടാണ് ഞങ്ങളിത് പറയാൻ ശ്രമിച്ചത്. പോലീസും എക്സൈസും പലപ്പോഴും വീക്കാവും. മാത്രമല്ല പോലീസിലും എക്സൈസിലും ഉള്ള ആളുകൾ പോലും ഇതിന്റെ ഈ കണ്ണികളുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. അവർക്ക് ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് റൂളിംഗ് പാർട്ടി എന്നല്ല, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇൻസിഡൻസിൽ DYFIക്കാര് SFIക്കാര് CPMകാര് പ്രതികളായി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് അറിയാലോ. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതിനോടുള്ള ഒരു പരാമർശത്തിന്റെ ഈ പ്രതികരണമാണ് കണ്ടത്. പിന്നെ MB രാജേഷിന്റെ മറുപടി, അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ വിഷയത്തിന് മറുപടി പറയുന്നതിന് പകരം നമ്മൾ മച്യൂരിറ്റി കാണിച്ചില്ല. അപ്പൊ ഞങ്ങൾ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ഞങ്ങളാരും ഭരണപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളല്ല. അതിന് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു അപ്രോച്ച് ഉണ്ട്, ഞങ്ങളുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, ഞങ്ങളുടേതായ ഞങ്ങളെ തിരുത്താനോ പറയാനോ ഉള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഏറ്റവും കുറ്റവും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭരണപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ലഹരി മാഫിയക്കെതിരെ കേരളം ശക്തമായ നിലപാടെടുക്കണം എന്ന പൊതുവികാരം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം തന്നെയാണ് നിയമസഭയിൽ ഈ പ്രശ്നം വളരെ ഗൌരവമായി കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി മുന്നോട്ട് വരാൻ ഇടയായതും ഈ ഒരു ശക്തമായ ഇടപെടലിനെ തുടർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സഹകരണം, ശക്തമായ നിലപാട് UDF എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ
പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയായിരുന്നു. അത് സഹിഷ്ണുതയോടെ ആ വിഷയത്തെ കാണുവാനും അതിന് മറുപടി പറയാനും മന്ത്രിക്കും ഗവൺമെന്റിനും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിനു പകരം അസഹിഷ്ണുതയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് സത്യത്തിൽ ഇന്ന് സഭയിലുണ്ടായത്. അസഹിഷ്ണുത മന്ത്രിമാരെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ മാന്യമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുക എന്നതിന് പകരം ആലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ആദ്യം ഭരണകക്ഷി MLA മാർ നടത്തുന്നു, അവർക്ക് എല്ലാ സപ്പോർട്ടുമായിട്ടും മന്ത്രിമാരും വരുന്നു. നമ്മുടെ സഭയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. അതും ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ശക്തമായ ഒരു വിഷയത്തിന്റെ ദിവസമാണ് ഇങ്ങനൊരു നിലപാട് ഭരണമുന്നണി എടുത്തത് എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കുഴപ്പം കാണിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന സർക്കാർ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായി ആഞ്ഞിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അത് കൂടുതൽ ശക്തമായി ചെയ്യുമെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിപ്പിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ വലിയ തോതിലുള്ള ബഹളം വെച്ച് ഈ വിഷയം യഥാർത്ഥത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് സഭ സ്തംഭിച്ചതെന്ന്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കൊണ്ടുവന്നതിലും അതിലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നതിലും എന്റെ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിലുള്ള അഴിയൂർ ഹൈസ്കൂളിലെ ഒരു കുട്ടിയുടെ ഒരു വിഷയമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന, സത്യത്തിൽ കേട്ടപ്പോൾ എല്ലാ മനുഷ്യർക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു വിഷയമാണിത്. 8ാം ക്ലാസ് പഠിക്കുന്ന 13 വയസ്സുള്ള കബഡി ടീമിൽ അംഗമായ SPCയിൽ അംഗമായ മിടുക്കിയായ ഒരു കുട്ടിയെയാണ് ബിസ്ക്കറ്റ് നൽകി ഈ മാഫിയ വലയിലാക്കിയത്. ആ മാഫിയന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയെ കരിയറായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും വാർത്താമാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു. ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ ശക്തമായി ആ ന്യൂസ് പുറത്തു കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രദ്ധ വരുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ വിഷയം നവംബർ 21ാം തീയതി സ്കൂൾ അധികൃതർ അറിയുകയും അത് അന്ന് തന്നെ രക്ഷിതാക്കളെ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് ആ വിഷയം പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ വന്നു എന്നതാണ്. പിന്നീട് ഡിസംബർ 2ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം കിട്ടിയിട്ട് പോലും പോലീസുകാർ വാർത്താ മാധ്യമങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇതിന്റെ ഗൌരവത്തിൽ ഇത് കണ്ടത്. വളരെ ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. പോലീസുകാർ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തിന് യഥാർത്ഥ കാരണങ്ങളെ അതിലേക്ക് അന്വേഷണം കൊണ്ടുപോയില്ല. പറഞ്ഞ കാരണം എന്താണ്? ഒന്ന്, ഈ പറഞ്ഞ സംഭവം ഒരു ദിവസമാണ് പറഞ്ഞത്, നവംബർ 21ാം തീയതി. അന്നത്തെ ദിവസം ഈ പറഞ്ഞ ആരോപണ വിധേയമായ പ്രതിയാക്കപ്പെട്ട ആൾ അന്ന് കോളേജിലുണ്ട് എന്ന സാങ്കേതിക കാരണമാണ് പോലീസ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ലഹരി മരുന്ന് കേസിൽ ഒരു ദിവസത്തെ സംഭവം മാത്രം പിടിച്ച് ഒരു പോലീസ് ഒരു അന്വേഷണത്തിന്റെ കാര്യം പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു ദിവസത്തെ മാത്രം ഇൻസിഡന്റ് അല്ല, തുടർച്ചയായ ഇൻസിഡന്റ്. 21ാം തീയതി ആ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്നതാണ്. പക്ഷേ അങ്ങനെ വന്നിട്ട് പോലും പോക്സോ കേസ് 7-8 വകുപ്പ് വെച്ചു, IPC 354A പ്രകാരം കേസെടുത്തു. എന്നിട്ട് നോൺ ബെയിലബിളായിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് ഈ കാരണം പറഞ്ഞിട്ട്. ഈ ദിവസം കോളേജിലുണ്ട് എന്നും തെളിവുകളില്ല, കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പോക്സോ കേസിൽ നമുക്കറിയാം വൈരുദ്ധ്യങ്ങളെ കുട്ടിയുടെ മാത്രം മൊഴിയല്ല രക്ഷിതാക്കളുടെയും കൂടെ എടുക്കണം എന്നുള്ളത് പല കേസിന്റെ ഭാഗമായിട്ട് കോടതി പോലും പല ഘട്ടം നിരീക്ഷിച്ചതാണ്. അതൊന്നും ഇവിടെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രതിയെ പുറത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന ദിവസം പുറത്തുനിന്ന് ഈ ആളുകൾ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. അത് പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല. അവരെ അവിടെ വന്ന് കുട്ടിയെ നിങ്ങൾ കൂടുതലൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇങ്ങനെ വളരെ ഗൌരവമായ ഒരു വിഷയമുണ്ടായിട്ട് ലാഘവത്തോടുകൂടി പോലീസ് അത് കൈകാര്യം ചെയ്തു. ആ പ്രതിയെ പിടിക്കുന്നില്ല. വലിയ തോതിൽ ചർച്ചയായതിനു ശേഷം മാത്രമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്, ശക്തമായ ഇടപെടലുണ്ടായത്. എന്നിട്ടും ഇപ്പോഴും ആ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് അതിനകത്ത് എടുത്തിട്ടില്ല. പിന്നെ മിനിസ്റ്റർ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞൊരു കാര്യം, ലൈംഗികാതിക്രമത്തിന്റെ ഒരു ആംഗിളിലാണ് ഇത് കണ്ടത്. ഇവിടെ ലൈംഗികാതിക്രമം ആ കുട്ടി പറഞ്ഞിട്ടില്ല. ആ കുട്ടി പറഞ്ഞത് മുഴുവൻ
ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ആംഗിളിൽ മാത്രമാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, മറിച്ച് മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോയി ഈ വിഷയത്തെ മാറ്റാനുള്ള ശ്രമം നടക്കുക എന്ന് പറയുന്നത് ലഹരി മാഫിയയെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് വളരെ ഗൌരവമായിട്ട് ഈ വിഷയവും ശക്തമായി അന്വേഷണത്തിക്കാൻ വേണ്ടിയിട്ടും പ്രതികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പോലീസ് ഈ ശക്തമായ ക്യാമ്പയിൻ നടക്കുകയാണ് ലഹരി മാഫിയക്കെതിരെ. ഭരണകൂടവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, പക്ഷെ അതിലേറെ ശക്തമാണ് മാഫിയ സംഘങ്ങൾ. അപ്പോൾ അവരെ ശക്തമായി കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ പോലീസ് അധികാരികൾക്ക് വീഴ്ച സംഭവിക്കുകയാണ്. ഇത്തരം കേസുകൾ ഗൌരവമായിട്ടല്ല സമീപിക്കുന്നത്, വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് കൂടുതലായി വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിഷയങ്ങളാണ് സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറായത്, പക്ഷെ ആ രൂപത്തിൽ കാണാൻ തയ്യാറായില്ല എന്നത് നിർഭാഗ്യകരമാണ് എന്നതാണ് സൂചിപ്പിക്കാൻ. അല്ല, ഞാൻ അത് പറയാം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഉന്നയിച്ചത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ശക്തമല്ല, ഈ പെരിഫറലായിട്ടുള്ള ഈ ക്യാമ്പയിൻ മാത്രം കൊണ്ട് പ്രയോജനമില്ല. രണ്ട്, പൊളിറ്റിക്കൽ പേറ്റേണേജ് ഭയങ്കരമായിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. അപ്പൊ അതൊന്നും വെറുതെ ടച്ച് ചെയ്ത് പറഞ്ഞേയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ച് അതേപോലെ അല്ലല്ലോ പറഞ്ഞത്. തിരിച്ചും നേരെ മേപ്പാടിയിലെ കാര്യം പോയി. അപ്പൊ മേപ്പാടിയിലെ കാര്യം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ മേപ്പാടിയിലെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ബഹളം ഉണ്ടായത്. മേപ്പാടിയിലെ കാര്യം മന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ത്യയിൽ എല്ലാ വിവരവും ഉണ്ട്. ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ പേറ്റേണേജിന്റെ കാര്യം ഞങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചെന്ന് ഉന്നയിച്ചാൽ, കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ക്ലിയറാണ്. അത് ചിലപ്പോൾ അവർ ഭരണകക്ഷി ആയതുകൊണ്ടായിരിക്കും അവരുടെ പുറകെ ഇവർ പോകുന്നത്. നാളെ വേറെ ഏതെങ്കിലും ഭരണകക്ഷി വന്നാൽ അവരുടെ പുറകെ ഇവർ പോകും. ഇവർക്കൊന്നും അങ്ങനെ ഇതൊന്നുമില്ല. ഇവർ ഗവൺമെന്റ് മാറുന്നതനുസരിച്ച് പോലീസിലെയും എക്സൈസിലെയും സ്വാധീനത്തിന്റെ പുറത്ത് ആരാണ് ഭരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകും. അത് വളരെ ക്ലിയർ ആയിട്ട് മാത്യു പറഞ്ഞു. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ടല്ല പറഞ്ഞത്. ഭരിക്കുന്നവരുടെ പുറകെ പോകും, കാരണം അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഉള്ള ആരെങ്കിലും ലോക്കൽ എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ആളുകൾ, അവരെ അതിന് കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്യും. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അറിയാതെ പോകുന്നത്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ. ഇത് ലാസ്റ്റ് കാരിയേഴ്സിനെ മാത്രമാണ് പിടിച്ച് കേസാക്കുന്നത്, അല്ലാതെ ഇത് ബൾക്കായിട്ട് കൊണ്ടുവരുന്ന ആരെയും കിട്ടുന്നില്ല. വളരെ റെയറായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ഒറ്റിയാൽ മാത്രമാണ് വലിയ കേസ് കിട്ടുന്നത്, അല്ലെങ്കിൽ വലിയ കേസ് കിട്ടുന്നില്ല. മനസ്സിലായി? ചെറിയ കേസാണ്, ചെറിയ കേസാണ് കിട്ടുന്നത്. അതാണ് വിഷയം. അപ്പൊ നമ്മളത് ഉന്നയിക്കാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്, അല്ലാതെ അതിനെ ഡൈലൂട്ട് ചെയ്യാനല്ല. ഞങ്ങളല്ലേ കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുവന്നതിന് മുമ്പ് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ സംസാരത്തിന് ആദ്യ ഭാഗത്ത് സർക്കാർ ഇതുവരെ ഈ സോഫ്റ്റ് ക്യാമ്പയിൻ, സോഫ്റ്റ് സൈഡ് ഹാർഡ് ടാക്ലിംഗ് കൊണ്ട് സോഫ്റ്റ് ടാക്ലിംഗ്, സോഫ്റ്റ് ടാക്ലിംഗ് എന്ന് പറയുന്നതാണ് ക്യാമ്പയിൻ, കൌൺസിലിംഗ്, റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഹാർഡ് ടാക്ലിംഗ് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആണ്. സോഫ്റ്റ് ടാക്ലിംഗില് സർക്കാർ സ്വീകരിച്ച നടപടിയെ സ്വാഗതം ചെയ്യുകയും ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. അതിനുശേഷം ഹാർഡ് ടാക്ലിംഗിൽ പോരാ എന്ന് പറയുമ്പോൾ അതിന് അസ്വസ്ഥമായിട്ട് കാര്യം ഇല്ല. അതിലൊന്നും മാറ്റമില്ല. ഞാൻ നിയമസഭയിൽ തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തല്ലോ. അതിപ്പോ മൂന്നാല് പേര് ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരൊന്ന് ബഹളം ഉണ്ടാക്കി നമ്മുടെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു കോസിന് വേണ്ടിയുള്ള നമ്മുടെ ഫൈറ്റല്ലേ? ഞങ്ങൾ കൊണ്ടുവന്നല്ലേ, അത് ഗവൺമെന്റിന് തോന്നിയതല്ലോ ഈ ക്യാമ്പയിൻ. ഞങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയാക്കി സാധാരണ അടിയന്തര പ്രമേയത്തിനൊന്നും ഇത്രയും വിഷയങ്ങളൊന്നും കൊണ്ടുവരില്ല. ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാകാനുള്ള വിഷയങ്ങളല്ലേ കൊണ്ടുവരുള്ളൂ. ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ IPCC റിപ്പോർട്ട്, നാസ അനാലിസിസ്, ഞങ്ങൾ കൊണ്ടുവന്നു. ഡ്രഗ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കോമൺ സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് അന്ന് അങ്ങനെ വന്നതുകൊണ്ടല്ലേ. അപ്പൊ അതിനനുകൂലമായ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ അതിൽ നിന്നൊന്നും ഇന്നുണ്ടായ ബഹളത്തിന്റെ പുറത്തുനിന്നൊന്നും സർക്കാരുമായിട്ട് സഹകരിക്കില്ല എന്നൊന്നും പറയില്ല. അങ്ങനെ നമ്മളിത് കുട്ടികളെ അല്ലല്ലോ.
കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വഴക്കിടുന്ന പോലെ അല്ല ഞങ്ങൾ ഗവൺമെന്റ് പിന്തുണയ്ക്കും ഞാൻ തന്നെ പരമാവധി പരിപാടികൾക്ക് പോകാറുണ്ട് ഞങ്ങളുടെ എംഎൽഎമാർ എല്ലാവരും പോകാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഈ രണ്ട് വിഷയങ്ങളുണ്ട് ഈ രണ്ട് വിഷയങ്ങളും എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുകയും പൊളിറ്റിക്കൽ പേട്രണേജ് ഇല്ലാതാവുകയും ചെയ്താൽ നമുക്ക് ഇവരുടെ കണ്ണിമുറി ഈ ചെയിൻ കട്ട് ചെയ്യണം നമുക്ക് സോഴ്സ് പിടിക്കണം അല്ലാതെ ഈ ഏറ്റവും അവസാനത്തെ അറ്റത്ത് വന്ന് ഉപയോഗിക്കുന്നതിന് മാത്രം കുറെ പിടിച്ച് കുറെ കേസുണ്ടാക്കി അസംബ്ലിയിലോ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിലോ ഇത്രയും കേസെടുത്തെന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യില്ല അതാ നമ്മുടെ ഇഷ്യം തെറ്റാണത് കാരണം തെറ്റാണ് അത് മന്ത്രി അങ്ങനെ ആക്കിയതാണ് സംസാരിച്ച് ഇപ്പൊ മന്ത്രി ചെയ്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തമാശ ഒന്നര മണിക്കൂർ ഇന്നലെ ആർഗ്യു എന്താണ് യു ജി സി നോട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു ലീഗൽ ഒബ്ജക്ഷൻ ഒന്നര മണിക്കൂർ ആർഗ്യു അദ്ദേഹം അത് ശരിയാണെന്ന് പറഞ്ഞു സ്പീക്കർ എന്റെ ലീഗൽ ഒബ്ജക്ഷൻ ഡിസ്പോസ് ചെയ്തു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു വൈകുന്നേരം സബ്ജക്ട് കമ്മിറ്റിയിൽ വന്ന് ഞാൻ എടുത്ത ലീഗൽ ഒബ്ജക്ഷൻ അനുസരിച്ച് അതങ്ങ് മാറ്റി അപ്പൊ പിന്നെ നിയമസഭയിൽ ഈ ആർഗ്യുമെന്റ് നടന്നില്ല ഏറ്റവും കൂടുതൽ ആർഗ്യു ചെയ്ത പോയിന്റ് അതല്ലേ യു ജി സി നോട്ടിഫിക്കേഷൻ നിലനിൽക്കുമോ ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ യു ജി സി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ് ഞാനത് വായിച്ചു കേൾപ്പിച്ചു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ് പ്രിവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ ആക്ടിനേക്കാൾ ഇത് ഒന്നര മണിക്കൂർ ആർഗ്യു ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കയറും എന്നിട്ട് അത് ഡിസ്പോസ് ചെയ്ത് മന്ത്രി സമ്മതിച്ചില്ല അപ്പൊ സ്പീക്കർ അത് ഡിസ്പോസ് ചെയ്തു വൈകുന്നേരം സബ്ജക്ട് കമ്മിറ്റിയിൽ അത് ശരിയാണെന്നും പറഞ്ഞ് അത് മാറ്റി സെയിം അമെന്റ്മെന്റ് മാറ്റി അപ്പൊ പുള്ളി അദ്ദേഹം കൂടി പറയാണ് ഞങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങളുടെ പ്രശ്നം ഗവർണറെ മാറ്റുന്ന അല്ല പ്രശ്നം ഗവർണറെ മാറ്റിക്കൊണ്ടിരുന്ന ഈ സംവിധാനം അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ ഗവർണറോടുള്ള എതിർപ്പുകൾ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആരാ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഞങ്ങളല്ലേ ഗവർണറോടുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പരാതി എന്തായിരുന്നു ഗവർണറും ഗവൺമെന്റും കൂടി ഒരുമിച്ചാണെന്നാണ് ഈ ഓൾട്ടർനേറ്റീവ് മെക്കാനിസം ഈ കൊണ്ടുവരുന്നത് ഞങ്ങൾ ശക്തിയായി എതിർക്കുമ്പോൾ ഗവർണറെ മാറ്റുന്നതിന് ഞങ്ങൾ അനുകൂലമാണെന്നുള്ള ഇതിലേക്ക് വാർത്ത ട്വിസ്റ്റ് ചെയ്യണം എങ്ങനെ അതാ പിന്നെ ഞങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കണ്ടേ അല്ലല്ല ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ നേടാം ഞങ്ങൾ ബില്ലിനെതിരായിട്ടുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഗവർണറെ മാറ്റുന്നതല്ല ഗവർണറെ മാറ്റി കൊണ്ടുവരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തെ ഞങ്ങൾ എതിർക്കില്ലേ ഇപ്പൊ ഈ ഗവർണറെ മാറ്റിയിട്ട് കൊണ്ടുവരുന്ന ഈ സിസ്റ്റത്തെ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കില്ലേ ഞങ്ങൾ ബില്ലിനെ അനുകൂലിക്കുന്നില്ലല്ലോ ഇല്ലല്ലല്ല എ സി സിയിലെ ആദ്യ നിലപാട് സ്വീകരിച്ചു എ സി സിയുടെ നിലപാടുണ്ടല്ലോ അക്കാര്യത്തില് എ സി സിയുടെ നിലപാട് എ സി സി അല്ലേ ആദ്യം പറയുക ആവശ്യം ആദ്യം അതിനെ കുറിച്ച് പറഞ്ഞത് ഓരോ തരത്തിലും ഇല്ല ഞങ്ങൾ ബില്ലിനെ എതിർക്കുകയാണ് ഈ ബില്ല് കൊണ്ടുവന്ന രീതിയെ ഞങ്ങൾ എതിർക്കുകയാണ് ആ ബില്ല് നടപ്പായാൽ കേരളത്തിലെ സർവകലാശാലകൾ തകരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ബില്ലിനെ ഇഞ്ചോട് ഇഞ്ച് എതിർക്കും അല്ല എന്തിനാണ് പിന്നെ ഇത് ആർഗ്യു ചെയ്തത് ഇത്രയും നേരെ ആർഗ്യു ചെയ്ത് ഭരണഘടനയൊക്കെ കോട്ട് ചെയ്ത് ഇത്രയും ആർഗ്യു ചെയ്ത് ഞങ്ങൾ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും പറഞ്ഞുകൊണ്ട് ചെയ്ത് അത് ഇന്നലെ വൈകുന്നേരം ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ഹൈക്കോടതി ജഡ്ജ്മെന്റ് ആണോ വലുത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണോ വലുത് സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ പറഞ്ഞിരിക്കല്ലേ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് ദ ലോ പാർട്ട് ഓഫ് ദ ലോ അതും ലോയാണ് ഞാൻ പറയാം നമ്മൾ നിയമസഭയിൽ ഒരു ആക്ട് പാസ്സാക്കി ആ ആക്ടിലാണ് പ്രൊവിഷൻ കൊടുക്കുന്നത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ നടത്താനുള്ള അധികാരം കൊടുക്കുന്നത് അതിലൊരു സെക്ഷൻ ഇല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ അധികാരം കൊടുത്തില്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ആക്ട് കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ച് റൂൾ ഉണ്ടാക്കി റൂള് ടേബിളിൽ വെച്ച് അസംബ്ലിയുടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയാം റൂൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ റൂൾ ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് ദ ലോ അല്ലേ അത് തെറ്റാണത് അത് സുപ്രീം കോടതി മേഡ് ഇറ്റ് വെരി ക്ലിയർ അതായത്
പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ഭാഗമാണ് അത്. അത് നിയമവും ചട്ടവും എന്ന് പറയില്ല, നിയമത്തിന്റെ ഭാഗമല്ല ചട്ടം. അതിൽ ഇപ്പൊ ഞാൻ മന്ത്രി ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഇനി എന്തെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്താൽ അപ്പൊ തന്നെ അവരവിടെ പുതിയ ഒരു യു ജി സി നോട്ടിഫിക്കേഷൻ ഇറക്കും? അങ്ങനെ യു ജി സിക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റില്ല. യു ജി സി നോട്ടിഫിക്കേഷൻ ഇറക്കണമെങ്കിൽ യു ജി സി ആക്ടിന് കൺസിസ്റ്റന്റ് ആയിട്ട് ഇറക്കാൻ പറ്റുള്ളൂ, ആക്ടിലെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ആക്ടിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റില്ല. കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന് ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു റൂള് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. അതുകൊണ്ടാണ് ഇത് പാർട്ട് ഓഫ് ദ ലോ എന്ന് പറഞ്ഞത്. പിന്നെ മന്ത്രി വേറൊരു കാര്യം പറഞ്ഞു, ആർട്ടിക്കിൾ 177 അനുസരിച്ച് ഏത് മന്ത്രിക്ക് എപ്പോ വേണമെങ്കിലും സഭയിൽ കയറി ആര് സംസാരിക്കുന്ന സംസാരിക്കാം. ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്. അപ്പൊ ഞങ്ങൾ 177 എടുത്തു നോക്കി, എന്താ സംഭവം? ഈ രണ്ട് ഹൗസസ് ഉള്ള സ്ഥലമാണ്, രാജ്യസഭയും ലോകസഭയും പോലെ. അപ്പൊ തമിഴ് കർണാടകത്തിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഈ മന്ത്രിമാരായി വരുന്നവർ ഇതിൽ ഏതിലെങ്കിലും ഒന്നിലെ അംഗമാവുള്ളൂ. അവർക്ക് ആ രണ്ട് സഭയിലും പോകാനുള്ള അധികാരമാണ് ഇതിനകത്ത് പറയുന്നത്. രണ്ട് സഭ, അതായത് ഇപ്പോ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് രാജ്യസഭയിൽ പോകാൻ പറ്റില്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് ലോകസഭയിൽ വരാൻ പറ്റില്ല. പക്ഷെ മന്ത്രിമാർക്ക്, സ്റ്റേറ്റ് മന്ത്രിമാർക്ക്, അവർ ചിലപ്പോൾ ലോക്സഭാ മെമ്പറായിരിക്കും, ചിലപ്പോൾ രാജ്യസഭാ മെമ്പറായിരിക്കും, അവർക്ക് രണ്ടിലും പോവാം. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രണ്ട് ഹൗസസ് ഉള്ള സ്റ്റേറ്റിലെല്ലാം മന്ത്രിമാർക്ക് ഈ രണ്ട് സ്ഥലത്തും പോയി പ്രൊസീഡിങ്സിന്റെ ഭാഗമാകാമെന്നാണ് 177. അത് അദ്ദേഹം വ്യാഖ്യാനിച്ച്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ടൊരു മന്ത്രിക്ക് എന്നോട് താൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കയറി സംസാരിക്കാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പോലും അത് പറ്റില്ല. മുഖ്യമന്ത്രി ഇപ്പൊ ഞാൻ മാത്യു കൊരനാടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റാൽ മാത്യു കൊരനാടൻ വഴങ്ങിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിനാണല്ലോ സാധാരണ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന, സ്പീക്കർ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ച് ഇത് കൊടുക്കുന്നത്. ഇത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതൊക്കെ പുതിയ നിയമം, പുതിയ ഇത് വരുവാണ്. മന്ത്രിമാർ ഓടി വന്ന പിന്നെ ഒരാൾക്കും പ്രസംഗിക്കാൻ പറ്റില്ല. മന്ത്രിമാർ ഓടി വന്നങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്ത് മന്ത്രി പ്രസംഗിക്കുവാണെങ്കിൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ രസകരമായിട്ട് തോന്നിയത്, അദ്ദേഹം പറഞ്ഞ സബോർഡിനേഷനെ സുപ്രീംകോടതി ജഡ്ജ്മെന്റ്, സുപ്രീംകോടതി ജഡ്ജ്മെന്റ് പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തോട് ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ്, കാരണം ദാറ്റ്സ് ലോ ഓഫ് ദ ലാൻഡ്, അതിന് വേറെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അതാണ് എന്റെ യാഥാർത്ഥ്യം. അതായത് ശേഷം പറഞ്ഞ ക്വസ്റ്റ്യൻ ഹൈക്കോടതി പരിഗണിച്ച് അതിൽ ഇവരെ ഈ ഇതേ ആർഗ്യുമെന്റുമായിട്ട് സുപ്രീംകോടതിയിൽ പോയി, സുപ്രീംകോടതി പരിഗണിച്ച് സുപ്രീംകോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇന്നലെ ലോ മിനിസ്റ്റർ ചോദിക്കുകയാണ്. ഈ ബില്ലിന്, യൂണിവേഴ്സിറ്റി ബില്ലിന് UDF പ്രതിപക്ഷം ശക്തിയായി എതിർക്കുകയാണ്, ഇഞ്ചോടിഞ്ച്. ഇനി അടുത്ത ഘട്ടത്തിൽ എതിർക്കും.